സോളങ് വാലിയിലെ അഡ്വഞ്ചർ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മണാലിയിൽ നിന്ന് ഒരു 6-7 കിലോമീറ്റർ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു. ഒരു ലാൻഡ് സ്ലൈഡിങ് സാധനങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മുടെ യാത്രകൾ കുറച്ചൊന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ റോപ്പ് വേസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഇതിനൊരു പ്രത്യേക പാക്കേജസ് ഒക്കെ ഉണ്ട്, ഫുഡ് കൗണ്ടറൊക്കെ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആർക്കും ഇങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ലാൻഡ് സ്ലൈഡ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എത്താനായിട്ട് പൂർണ്ണമായും ആർക്കും പറ്റിയിട്ടില്ല. ഞങ്ങളാണ് ഇവിടുന്ന് ഏറ്റവും ആദ്യം പോകുന്നത്, കാരണം ഞങ്ങൾ കുറേ നടന്നു വന്നിട്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആൾക്കാർ നമ്മളോട് പറഞ്ഞു അവിടെ മുന്നോട്ട് പോയിക്കൊന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം നമുക്ക് ഒരു 10-15 പോരാൻ പറ്റി. കുറച്ച് ഓവർടേക്ക് ചെയ്ത് പോകുന്ന കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാമല്ലോ ഞങ്ങളവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫോൺ വിളിച്ച് അവരോട് പറഞ്ഞു ഏകദേശം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് എത്തിയത്. പാരഗ്ലൈഡിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് നടന്ന് കയറിയിട്ട് വേണം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് നടന്ന് കയറിയിട്ട് വേണം നമുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വലിയ റോപ്പ് വേ കാണാനുണ്ട്, റോപ്പ് വേ സ്കൈ സെൻറ്റർ. എന്താണ് സംഭവം നമുക്ക് നമുക്ക് നോക്കാം. പറക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും പറക്കാനുള്ളൊരവസരമാണ് ഇവിടെ സോളങ് വാലിയിലുള്ളത്. ഇപ്പോൾ നവംബർ മാസം ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഡിസംബർ പകുതിയോടുകൂടി ഇവിടെ മുഴുവൻ മഞ്ഞ് വന്ന് നിറയും. ഇപ്പോൾ മഞ്ഞുള്ളത് ഇതിനപ്പുറത്തേക്കാണ്. ഇവിടെ മുതൽ താഴത്തേക്ക് മണാലി വരെ മഞ്ഞില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്ന് കളിച്ച് രസിച്ച് പോകുന്ന ഒരു സ്ഥലമാണിത്. ഒരു ചെറിയ കയറ്റത്തിൻ്റെ മുകളിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് പലതരത്തിലുള്ള പാരാഗ്ലൈഡിങ് സാധനങ്ങളുമായിട്ട് വളരെ സേഫായിട്ട് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് പറക്കുന്നത്. കുട്ടികൾ പറക്കുമ്പം അവർ തന്നെയാണ്, ഇത് ചെറിയ പാരാഗ്ലൈഡിങ്ങിൻ്റെ സാധനത്തിൽ കുട്ടികൾ തന്നെയാണ്. ഇതിൻ്റെ നിയന്ത്രണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചരട് താഴത്തേക്ക് പിടിച്ചിട്ട് ആ ചരടിലാണ് രണ്ട് വള്ളികളിൽ കൂടത്തിൽ ഈ പാരാഗ്ലൈഡിങ് മുകളിൽ പറക്കുമ്പോൾ കൂടത്തിലൂടിയാണ് അവർ കുട്ടികളെ അതിൽ പറപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഫീൽ ഉണ്ടാവാനും അത് വളരെ രസകരമായിരിക്കും അവർക്ക്. അപ്പോൾ കുട്ടികളുടെ ഒരു പറുദീസയാണ് ഇവിടെ, കുട്ടികളുടെ ഒരു കളിയാണ് ഇവിടെ മൊത്തം നടക്കുന്നത്. അത് പാരാഗ്ലൈഡിങ്ങിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു മനോഹാരിത ഒരുപക്ഷേ താഴത്ത് മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഒരു അനുഭവം വേറെ തന്നെയാണ്, വേറെ തന്നെ ആയിരിക്കും. പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം ഈ ട്രിപ്പിൽ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത ഒരു ട്രിപ്പിൽ ഇവിടെ മഞ്ഞ് വീണ് കിടക്കുന്ന സമയത്ത് ഇവിടെ വരണമെന്നാണ് ആഗ്രഹം. പിന്നെ ഇത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് വെയ്റ്റ്ലെസ് ആയിട്ട് അത് മടക്കിക്കൊണ്ട് പോകുന്ന കാഴ്ച ഒരു വിചിത്രമാണ്. ആ സീറ്റ് തന്നെയാണ് അവർ ബാഗായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇരുന്ന് വന്ന സീറ്റ് തന്നെ അത് മടക്കി ആ ഇരുന്ന് വന്ന സീറ്റിലേക്ക് തന്നെ ഒതുക്കിയെടുത്ത് വെച്ചിട്ട് അവരത് പുറത്തിട്ടുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു കാഴ്ച വളരെ സുന്ദരമായൊരു കാഴ്ച തന്നെയായിരുന്നു. കുറേ എണ്ണം ഉണ്ടല്ലോ, ഇങ്ങനെ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം കാണാൻ പറ്റില്ല. ഇവിടെയാവുമ്പം ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം വന്ന്, ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം വന്ന് ഇങ്ങനെ വീണ്, ഒരെണ്ണം വന്നിങ്ങനെ ലാൻഡ് ചെയ്ത് നമുക്ക് എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. അവർ വന്ന് വീഴുമ്പോൾ തന്നെ അവരത് മടക്കി ബാഗിനകത്താക്കി അപ്പോൾ തന്നെ നടന്നു പോകുന്നു. അപ്പോഴത്തേക്കും അടുത്തയാൾ അവിടെ ചെല്ലും. വലിയ ദൂരമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കൃത്യമായി കാണാൻ പറ്റും. ഓരോന്നും വന്ന് ഇറങ്ങുമ്പോൾ ഇത് മടക്കുന്ന ഒരു കാഴ്ച നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എത്ര പെട്ടെന്നാണ് അവർ ഓരോന്നും അടുക്കി വെച്ച് ബാഗിനാക്കിയിട്ട് മുകളിലേക്ക് പോകുന്നവർ, അത് നമുക്ക് എനിക്കത് വളരെ മനോഹരമായൊരു കാഴ്ചയായിട്ട് തോന്നി. ഇവിടെ വന്ന കുട്ടികളൊക്കെ വളരെ അധികം എൻജോയ് ചെയ്യാനുള്ള അവർക്കുള്ള ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനം ഈ കൊച്ചു പാരാഗ്ലൈഡിങ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ റോപ്പ് വേ ഇപ്പോൾ ഇല്ല. അതെനിക്ക് തോന്നുന്നു ഐസ് ഉള്ളപ്പോൾ മാത്രമേ അവരത് മേലിലേക്ക് കൊണ്ടുപോയി ഐസ് കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന സെറ്റപ്പാണ് തോന്നുന്നു. ഞാനിവിടെ ആദ്യമായതുകൊണ്ട് നേരത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ പാരാഗ്ലൈഡിങ് ഒന്നിനു പുറകെ ഒന്നായി കുട്ടികളും സ്ത്രീകളും മുതിർന്നവർക്ക് വേറെ ഒരാൾ പൈലറ്റ് വേറെ ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലിരുന്നാൽ മതി, രണ്ട് സീറ്റാണ് വന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ദൂരം പോകും. ഇത് കുട്ടികളുടെ ആണെങ്കിൽ വഴിയിൽ നിന്നിറങ്ങി നേരെ താഴെ വരെ വന്ന ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ.
എന്താണെങ്കിലും പാരാഗ്ലൈഡിങ് എന്ന ഒരു ഭീകര ഒരു സംഭവത്തെ അവർ വളരെ ലഘൂകരിച്ച് ആ താഴത്തേക്കൊരു ചരടുമേൽ അതായത് വളരെ കൃത്യമായി നിയന്ത്രിച്ച് കൊണ്ട് ഇറക്കുമ്പോൾ കുട്ടികൾക്കിതൊരു മാരക എക്സ്പീരിയൻസും ഒരു സുന്ദരമായൊരു സംഭവമായി. അപ്പോൾ ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്ക് ഇവിടം വരെ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ കുട്ടികൾക്ക് ഇവിടെ വളരെ സേഫാണ്. ഇവർക്ക് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറും കളികളും ഇവിടെയുണ്ട്. ധാരാളം മൃഗങ്ങളുടെ അല്ലെങ്കിൽ യാക്ക് അതുപോലെ കുതിരകൾ അതിൻ്റെ മേളിൽ കയറി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യവും പിന്നെ ചെറിയ ചെറിയ വണ്ടികൾ എന്താ പറയുക മഞ്ഞിലും കയറ്റത്തിലോടുന്ന വണ്ടികളുമൊക്കെ ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് അഡ്വഞ്ചർ ചെയ്യുന്നവർക്ക് എന്ത് വേണം ചെയ്യാം, കുതിരയുടെ മേളിൽ ഫോട്ടോ എടുക്കാം, കുട്ടികൾക്കായിട്ടുള്ള ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. പിന്നെ ഇതുപോലത്തെ ചെറിയ വണ്ടികളുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇവരെ ഓടിക്കുള്ളൂ, നമുക്ക് ഓടിക്കാൻ തരില്ല. അത് നമുക്കതിൻ്റെ പുറകെ ഇരിക്കാം, അത് ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. ഇതുണ്ട് ഇങ്ങനെയൊക്കെ ഇതിനകത്ത് കുതിരയുടെ ഫ്രണ്ട് കുതിരയുടെ മത്സരം ഫോട്ടോ എടുക്കാം. ഇവിടെ റൈഡിങ് അല്ല, ഒന്ന് ഫോട്ടോ എടുക്കാം, അത്രയാണ് ഇവർ അനുവദിക്കുന്നത്. കുതിരയുടെ ഫ്രണ്ടിൽ കയറി ഇരിക്കാം, ഫോട്ടോ എടുക്കാം, ഇത്ര പേര് വരുന്നു. പിന്നെ കുറേ കളികളുണ്ട്, ഇത് എമ്മാതിരിയുള്ള കുറച്ച് കളികളുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, കുട്ടികൾക്ക് വന്ന മസാക്കറിനൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ. എടാ അമ്മതൊരു കളി ഇത്തിരി ഭയങ്കര കിട്ടൂട്ടോ. നന്നായി കെട്ടുവരെ ഇങ്ങനെ മുകളിലേക്ക് ഒരു റബ്ബർ ബാൻഡ് പോലെ സംഭവം, ഇങ്ങനെ മുകളിലേക്ക് ഒരു റബ്ബർ ബാൻഡ്സ് ഒരു സംഭവം, അതിന് നടുക്കിങ്ങനെ കെട്ടി വെക്കുവരെ. എന്നിട്ട് ഇതെങ്ങനെയാണ് ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ, എങ്ങനെയാണ് വലിക്കണേ, മോട്ടറാണ്, മോട്ടർ മോട്ടറാണ്, അടിയിൽ മോട്ടറുണ്ട്. മോട്ടർ വെച്ച് ഇത് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുമ്പോൾ ആ കയർ അമ്മോ അങ്ങനെ ആവുമേ. അപ്പൊ ഇയണ്ടത് അവനെ മൊത്തത്തി കിടന്നൊന്ന് ഒന്ന് ഒന്ന് സംഭവമാണ്. അപ്പൊ ഇവനെ പയ്യാണ് വിട്ടുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോ മോട്ടോർ എതിർദിശയിൽ കറക്കും, ഇവരിങ്ങനെ ഇറക്കും, അത്രയുള്ളു പരിപാടി. ഇപ്പൊ ആദ്യത്തെ ശരിയായില്ല എന്നാണ്, ആദ്യം വരാൻ ചെറിയ രീതിയിൽ കറക്കും എനിക്ക് തോന്നണ. അത് ചൊറ്റ വലിയ താഴ്ത്തുന്നവരോട് പറയണ്ട, അറിയാൻ പറയുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ആദ്യത്തെ ശരിയായില്ല എന്നാണ്, ആദ്യം വരാൻ ചെറിയ രീതിയിൽ പറക്കും എനിക്ക് തോന്നണ. അത് ചൊറ്റ വലിയ താഴ്ത്തുന്നവരോട് പറയണ്ട, അറിയാൻ പറയുന്നുണ്ട്. പിള്ളേർക്ക് ഭയങ്കര അടുത്ത വയനാണ് പോകാനായിട്ട് പോകുന്നത്. സംഭവം എനിക്കിത് പേടിയാണ്. അപ്പം ഞാനിത് ചെയ്യുന്നവരുടെ പകർത്ത മാത്രമേ എന്നെ കണ്ട് പറ്റുള്ളൂ, എനിക്കിത് ചെയ്യാൻ പറ്റില്ല.
കയറുമ്പോൾ കെട്ടിയുള്ള ഞാൻ മക്കളിയാണിത്. എന്തായാലും കുട്ടികൾക്ക് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ സാധനങ്ങൾ, ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇപ്പോൾ ഊട്ടിയിലൊക്കെ പോയാണെങ്കിൽ നമുക്ക് തന്നെ ഓടിക്കാൻ പറ്റും, പക്ഷേ ഇവിടെ അവരെ ഓടിക്കുള്ളൂ, നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നന്നായി ഒരു ബെൽറ്റ് ചെയ്യും, അത് താഴത്തൊരു സ്വിച്ചുണ്ട്, ആ സ്വിച്ച് നീക്കി കഴിയുമ്പോൾ നന്നായി ടൈറ്റാവും. ടൈറ്റാക്കി കഴിയുമ്പോൾ അതിൻ്റെ ലോക്ക് അവർ ഇത് വെച്ചിട്ട് ലോക്കുണ്ട്, നന്നായി ടൈറ്റാവും. മോട്ടർ അടിയിൽ കറങ്ങുന്നുണ്ട് നന്നായി. ആ ഇത് റബ്ബറാണ്, ആ റബ്ബർ നന്നായി അങ്ങോട്ട് കണ്ട ഒരു വള്ളി എടുക്കുന്നുണ്ട്. ആ വള്ളി എടുക്കുന്നുണ്ട്, ആ വള്ളി ഇപ്പോൾ ഒറ്റ വലിയ കണ്ട് എടുക്കുമ്പോൾ കണ്ട അമ്മ ഒരു രക്ഷയില്ലാത്തവർ കിടന്ന് അങ്ങോട്ട് പൊങ്ങോ. അവന് നന്നായി പേടിയായിട്ടുണ്ട്, അവന് കണക്കവൻ അടയ്ക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അപ്പം ഈ സംഭവത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്കിവിടെ നിരവധി അനവധി വേറെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെ സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോന്നോരോന്ന് തന്നെ നോക്കാം. ഓക്കെ, ശരിക്കും ഇത് കുട്ടികൾക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ടേ കുട്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവരിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്, അടിച്ചു പൊളിക്കുകയാണ്, പല പല സംഭവങ്ങൾ അടിച്ചിട്ട് അടിച്ചു പൊളിക്കുകയാണ്. കുട്ടികൾക്കുള്ളൊരു സൂപ്പർ സ്ഥലം തന്നെയാണിത്. നമ്മളിപ്പോൾ നവംബറിലാണ് ഇവിടെ വന്നേക്കണത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെയൊക്കെ ഐസ് മൂടി കിടക്കും. നമ്മളിപ്പോൾ പാരാഗ്ലൈഡിങ് നടത്തിയ സ്ഥലത്ത് ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. അപ്പം അത് ചെയ്യുന്ന സ്കീ സെൻ്ററാണിത്. അപ്പോൾ അതിപ്പോൾ ബന്ദാണ്, ഇവിടെ ആരുമില്ല. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കൂടി എഴുതിയിട്ടുണ്ട്. 5 to 10 minutes റൈഡ് 500 അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. നമ്മുടെ ഈ യാത്ര ഹിമാലയത്തിലെ മഞ്ഞ് തേടിയുള്ളതാണ്. ഇവിടെ മഞ്ഞില്ല എന്ന് കരുതി നമ്മൾ ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്നില്ല. മഞ്ഞുള്ളടുത്ത് പോയി അത് കണ്ട് അതിൽ കളിച്ച് കുളിച്ച് രസിച്ച് നമ്മൾ ഈ ട്രിപ്പ് അവസാനിക്കും. പോയ വഴിക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് സ്പർശിച്ച് പോകുന്നതേ ഉള്ളൂ. യാത്രയെ കൊണ്ട് അവിടെ രണ്ടുപേരും ഉപജീവനത്തിനായാണ് ഈ ചുരുക്കി നിർത്തിയിരിക്കുന്നു. ഇത് പക്ഷികൾ കെട്ടിയേക്കുന്നതാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ ഞങ്ങൾ യാത്രയുടെ മുകളിൽ കയറിയിരുന്നു, ഒരു അടിപൊളി ഫോട്ടോ എടുത്തു. ഞങ്ങളെല്ലാവരും ഓരോരുത്തരും കയറി. 30 രൂപയാണ് ആ ഫോട്ടോ എടുക്കുന്നത് ചാർജ് ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് ലഡാക്ക് സൈഡിലേക്കാണ്. സുസു അങ്ങനെയുള്ള മഞ്ഞിൻ്റെ അപ്പുറത്തേക്ക്, റോഡ് മഞ്ഞ് വീണ് ബ്ലോക്കായിരിക്കുകയെന്നാണ് പറയുന്നത്. പക്ഷേ ആ ബ്ലോക്കിനപ്പുറത്തേക്ക് പോകാൻ ഞങ്ങളൊരു ലോക്കൽ ഗാഡി, ലോക്കൽ വണ്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ മനോഹരമായ അടച്ചിട്ട വഴിയിലെ മനോഹരമായ മഞ്ഞ് കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.